മൂടി പതച്ച് കിടന്ന പറ്റു ഉണ്ണിയെ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? മൂത്ത മകൻ ഉണ്ണിയെ തൻ്റെ ഭാര്യ വിളിച്ചുണർത്തുന്നത് കേട്ടാണ് അയാൾ രാവിലെ കണ്ണു തുറന്നത്. അതിനുശേഷം വെളുത്ത ഉലഞ്ഞ സാരി ഉടുത്തവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്ക് വലിയൊരു കോപ്പയിൽ കാപ്പി കൊണ്ടുവന്ന് തന്നു. ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ രണ്ട് കൊച്ച അലൂമിനിയം പാത്രങ്ങളിലാക്കി അവൾ കൊണ്ടുവന്ന് കൊടുത്തു. ഓഫീസിൽ വെച്ച് അവളെക്കുറിച്ച് ഒരിക്കലെങ്കിലും അയാൾ ഓർക്കുകയുണ്ടായില്ല. വൈകുന്നേരം വീട്ടിലെത്തി. മുറ്റത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്നു. അടുക്കള ജനൽ വാതിലിൽ കൂടി അയാൾ അകത്തേക്ക് നോക്കി. അവളെ അവിടെയെങ്ങും കണ്ടില്ല. ഉമ്മറ വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. വായൽപ്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞ് കിടക്കുന്നു. തലതിരിഞ്ഞ് വീണതാകുമെന്ന് ആദ്യം കരുതി. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് ഒന്നര മണിക്കൂറായി. പലവിധ ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇവളിങ്ങനെ താക്കീതുകളൊന്നും നൽകാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ച് കടന്നുപോയല്ലോ. ഇനി ആരാണ് തൻ്റെ കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവരെ പരിചരിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ദീനം പിടിപെടുമ്പോൾ ആരാണ് അവരെ നോക്കുക? മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും അവൾ പറഞ്ഞ വാക്കുകളൊന്നും അയാളുടെ ഓർമ്മയിൽ വന്നില്ല. മൂടി പൊതച്ച് കിടന്ന പറ്റു ഉണ്ണിയേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന വാക്യം മാത്രം മായാതെ അയാളുടെ മനസ്സിൽ കിടന്നു. അതൊരു ദൈവനാമം പോലെ അയാൾ മന്ത്രിച്ചു. കാരണം ആ വാക്കുകൾ കൂടി മറന്നുപോയാൽ തൻ്റെ നഷ്ടം അസഹനീയമാകുമെന്ന് അയാൾക്ക് തോന്നി. ശവദാഹം കഴിഞ്ഞ് ഓഫീസിൽ ചെന്ന് ലീവ് അപേക്ഷയും നൽകിയാൽ വീട്ടിലേക്ക് തിരിച്ചു. ബസ് ഇറങ്ങി നടന്നപ്പോൾ കാലിൻ്റെ മുട്ടിന്മേൽ അല്പം വേദന തോന്നി. വാദമായിരിക്കുമോ? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ കുട്ടികൾക്ക് ആരാണുള്ളതെന്ന് ഓർത്തപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടികൾ ഉറങ്ങിക്കാണുമോ? അവർ വല്ലതും കഴിച്ചുവോ? അയാൾ നേരെ വീട്ടിലെത്തി നേരെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയുടെ തട്ടിന്മേൽ മൂടിവെച്ചിരുന്ന പാത്രങ്ങളുടെ അടപ്പുകൾ നീക്കിയപ്പോൾ അയാളുടെ ഹൃദയമൊന്ന് വിങ്ങി. ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ ഉപ്പേരി, തൈര്, അവൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ള നെയ്പായസവും, എല്ലാവർക്കും വേണ്ടുന്ന ഇഷ്ടവിഭവങ്ങൾ അവൾ ഒരുക്കി വച്ചിരിക്കുന്നു. ഈ ലോകത്ത് അവൾ അവസാനമായി ചെയ്തു തീർത്ത കർമ്മം. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ സ്ഥിരം ഇരിക്കാറുള്ള പലകമേൽ എല്ലാ സ്നേഹവാത്സല്യങ്ങളോടെയും അയാൾ ഇരുന്നു. മരണത്തിൻ്റെ ഭയാനകത, നഷ്ടബോധം തിരിച്ചറിയാൻ പ്രായമാകാത്ത ഇളയ കുട്ടി നെയ്പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അമ്മ അസല് നെയ്പായസമാ ഉണ്ടാക്കിയ. ഈ ചെറുകഥ എപ്പോൾ കേട്ടാലും മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെടുന്നത്, ഇങ്ങനെ നമ്മുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇടയ്ക്ക് വെച്ച് പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി കഥയിൽ നിന്നും നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് വരാം. ഒരു സ്ത്രീ വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഭാര്യ എന്ന ഉത്തരവാദിത്വം, ഉമ്മയെന്ന ഉത്തരവാദിത്വം, ഗൃഹനായിക എന്ന ഉത്തരവാദിത്വം. തങ്ങളെക്കാൾ കൂടുതൽ അവർ മറ്റുള്ളവരെ പരിഗണിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അവർ മുൻഗണന നൽകുന്നു. വയ്യായികയാൽ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവർ എഴുന്നേറ്റ് വീട്ടുജോലികളെല്ലാം ചെയ്യുന്നു. ഓടി നടന്നെല്ലാം ചെയ്താലും ചെയ്യാൻ വിട്ടുപോയ കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ നാം അവരെ ശകാരിക്കുന്നു. മറ്റുള്ളവരെ പരിഗണിക്കുന്നതിനിടയ്ക്ക് തങ്ങളുടെ വിഷപ്പും ദാഹവും ആഗ്രഹങ്ങളും മോഹങ്ങളുമെല്ലാം അടുക്കളയിൽ എവിടെയോ വെച്ച് അവർ മറക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അവർ നമ്മിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളും സ്നേഹപ്രകടനങ്ങളും ഒന്നും നാം നൽകാറില്ല. വേർപിരിഞ്ഞ് കഴിയുമ്പോൾ അതോർത്ത് നാം വേദനിക്കുന്നു. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയിലെ വാക്കുകളാണ് അല്ലേ? ശരിയല്ലേ? നഷ്ടപ്പെടുന്നത് വരെ നമുക്കറിയില്ല നഷ്ടപ്പെടുന്നത് എന്താണെന്ന്. നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒന്നുണ്ട്. നമ്മോടൊപ്പം പഠിച്ചവരും കളിച്ച് നടന്നവരും നമ്മുടെ ജീവിതങ്ങളുമായിട്ടേറെ അടുത്തിരുന്നവർ പലരും
ഇടയ്ക്ക് വെച്ച് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയവരാണ്. കഴിഞ്ഞ വർഷം March 22 ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ എന്ന് മാത്രമല്ല ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും ബൗളിംഗ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോൺ തൻ്റെ മറ്റൊരു സഹപ്രവർത്തകൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ റോഡ് മാഷ് മരിച്ച വാർത്തയറിഞ്ഞ് കാലത്ത് 7:30 തൻ്റെ ട്വിറ്ററിൽ അനുശോചനം രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഷെയ്ൻ വോണിന് അറിയില്ലായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം താനും ഈ ലോകത്തോട് വിട പറയുമെന്നും മറ്റുള്ളവർ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള അനുശോചനം അവരുടെ ട്വിറ്ററിൽ രേഖപ്പെടുത്തുമെന്നും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. 3-4 ആഴ്ചകൾക്ക് മുൻപല്ലേ നമ്മുടെ നാട്ടിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ ആർക്കെങ്കിലും ഉപകരിക്കുമെന്ന് കരുതി ഒരു പള്ളിയിലെ ഖബർസ്ഥാനിൽ ഖബർ വെട്ടിയത്. അങ്ങനെ വെട്ടുമ്പോഴും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അന്ന് രാത്രി ആ ഖബറിൽ താനാണ് അടക്കം ചെയ്യപ്പെടാൻ പോകുന്നതെന്ന്. ക്ഷണിക്കാതെ കയറി വരുന്ന അതിഥിയാണ് മരണം. അതാരെ എപ്പോൾ പിടികൂടുമെന്ന് പറയുക സാധ്യമല്ല. രോഗിക്ക് മുൻപ് ആരോഗ്യവാനെയും, വൃദ്ധന് മുൻപ് യുവാവിനെയും, ഉപ്പയ്ക്ക് മുൻപ് മകനെയും, ജ്യേഷ്ഠന് മുൻപ് അനുജനെയും, ഭർത്താവിന് മുൻപ് ഭാര്യയെയും അത് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഒരിക്കലും മരിക്കാത്തവരെ പോലെ നിങ്ങൾ അധ്വാനിക്കണം, അടുത്ത നിമിഷത്തിൽ മരിക്കുന്നവരെ പോലെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. മരണം മറ്റുള്ളവരെ തേടിയെത്തുമെങ്കിലും നമ്മളെ തേടിയെത്താൻ ഇനിയും സമയമുണ്ടെന്നൊരു തെറ്റായ ധാരണയുള്ളത് കൊണ്ടാണ് ഉപ്പയോടും ഉമ്മയോടും കൂടപ്പിറപ്പുകളോടും ഇണയോടുമെല്ലാം നാം പരുഷമായി പെരുമാറുന്നതും അവഗണിക്കുന്നതുമെല്ലാം. മാപ്പ് ചോദിക്കാനും തെറ്റുതിരുത്താനും ഇനിയും വർഷങ്ങളുണ്ടെന്നൊരു ധാരണ, ഈ ഒരു ധാരണയുള്ളത് കൊണ്ടല്ലേ ദിനേന തിരുത്താനുള്ള അവസരങ്ങൾ 5 നേരങ്ങളിൽ ഞാനും നിങ്ങളും നിർവഹിക്കുന്ന നമസ്കാരങ്ങളിലൂടെ ലഭിച്ചിട്ടും യാന്ത്രികമായ അശ്രദ്ധയോടെ ഞാനും നിങ്ങളുമെല്ലാം നമസ്കരിക്കുന്നത്. മരണം അടുത്തൊന്നും എത്തില്ല എന്ന തെറ്റായൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് നിയന്ത്രണമുള്ള കാരുണ്യമുള്ളൊരു മനുഷ്യനായി തീരാനുള്ള പരിശീലനം ഓരോ വർഷവും നാം അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ലഭിച്ചിട്ടും. വ്രതാനുഷ്ഠാനങ്ങൾ വിട പറയുന്നതോടെ പഴയ കുത്തഴിഞ്ഞ ജീവിതങ്ങളിലേക്കോടാൻ ഞാനും നിങ്ങളും വെമ്പൽ കൊള്ളുന്നതും.